ലോജിസ്റ്റിക്സ് കോഴ്സ് ആര് ചെയ്യാൻ പാടില്ല, അഥവാ എന്ത് തരം കോഴ്സ് ചെയ്താലാണ് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ജോലി ഈ ഒരു ഇൻഡസ്ട്രിയിൽ ലഭിക്കുക എന്നുള്ളത് ഒരുപാട് പേര് സംശയമാണ്. ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികൾ ഇന്ത്യയിലും മറ്റ് പല വിദേശ രാജ്യങ്ങളിലും ഒരുപാട് എക്സ്പാൻഷൻസ് സംഭവിക്കുന്നുണ്ട്, ഒരുപാട് ജോലികൾ ജോബ് ഓപ്പണിങ്സ് വരുന്നുണ്ട്, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആ ജോലികൾ നമുക്ക് ലഭിക്കണമെങ്കിൽ, ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് തരം കോഴ്സ് ചെയ്യണം എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും നമ്മൾ ക്രൈറ്റീരിയ ആക്കുന്നത് 2 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സ്, വളരെ ചെറിയ ഫീസിൽ ലഭിക്കാവുന്ന കോഴ്സ്. അപ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ സിലബസ് എന്താണെന്നോ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്താണെന്നോ ഈ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഇൻഡസ്ട്രി എക്സ്പോഷർ ആ നോളജ് ഉണ്ടോ ഇതൊന്നും നോക്കാതെയാണ് അത്തരം കോഴ്സുകൾ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ജോലികളിലേക്ക് വേണ്ട അറിവ് നമുക്ക് നേടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ കമ്പനികൾ നോക്കുന്ന സർട്ടിഫിക്കറ്റ് മതിപ്പുള്ളവാക്കുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നമുക്കില്ലാതെ നമുക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മൾ പഠിക്കാൻ പോണ കോഴ്സിൻ്റെ സിലബസ് ഒരു അപ്ഡേറ്റഡ് ആണോ, ഒരു ഇൻ്റർനാഷണൽ ആ ഇൻഡസ്ട്രിയുടെ ഇൻ്റർനാഷണൽ സിനാരിയോയെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കാൻ വേണ്ട തരത്തിൽ അപ്ഡേറ്റഡ് ആണോ, അത് നമുക്ക് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിന് ഒരു ഇൻ്റർനാഷണൽ വാലിഡിറ്റി ഇൻ ദ സെൻസ് ആൾക്കാർക്ക് ആ മതിപ്പുള്ളവാക്കുന്നതാണോ, ഈ പഠിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര ഇൻഡസ്ട്രി എക്സ്പോഷർ ഉണ്ടോ. നമ്മൾ തിയറി പഠിപ്പിക്കുന്ന പോലെയല്ല ഇത്, നമുക്കൊരു ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന കോഴ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രാക്ടിക്കൽ എക്സ്പോഷർ ഇല്ലാതെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അവർക്ക് വേണ്ടത്ര നോളജ് നമുക്ക് പകർന്നു തരാൻ സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ക്രൈറ്റീരിയ ആക്കേണ്ടത്. അഥവാ ഇത്തരം ക്രൈറ്റീരിയ നോക്കാതെ നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് ഇത്രയും തൊഴിൽ സാധ്യതകൾ ഉള്ളതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കില്ല എന്നർത്ഥം. വലിയ വലിയ നല്ല ബ്രാൻഡുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാനോ ഒരു കരിയർ ബിൽഡ് ചെയ്യാനോ നമുക്ക് സാധിക്കാതെ പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടതാണ് ഇത്തരം കാര്യങ്ങൾ. ഇനിയും കൂടുതൽ ആൾക്കാർ അത്തരം അബദ്ധങ്ങളിലേക്ക് പോവാതെ ശ്രദ്ധിക്കണം.